അടുത്ത ഗാനം ഈ നാട്ടുകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ കമ്മിറ്റിയിൽ നിന്ന് ഒരു ചേട്ടനെ വിളിക്കുകയാണ്. നമ്മുടെ നാട്ടുകാരനായ സന്ദീപ് പാവുമ്പ, അതെ, കുറച്ചു പേർക്ക് അറിയാമായിരിക്കും, കുറച്ചു പേർക്ക് അറിയത്തില്ലായിരിക്കും. എങ്കിലും നമ്മളിപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുകയാണ്. കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഏകദേശം ഒരു വർഷം മുമ്പ് പെട്ടെന്ന് കാഴ്ച നഷ്ടമായി. കാഴ്ച നഷ്ടമായെങ്കിൽ പോലും വിധിയുടെ മുൻപിൽ തളരാതെ സംഗീതത്തെയും മിമിക്രിയെയും ഒരുപാട് സ്നേഹിക്കുന്ന അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം പരിപാടിയിൽ അവസാന ഓഡിഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇവിടെ ഒരു ഗാനം ആലപിക്കുന്നതിന് അവസരം ലഭിച്ചിരിക്കുകയാണ്. ആ അവസരത്തിൽ നമ്മൾക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോരായ്മ എത്രയും വേഗം തന്നെ ജഗദീശ്വരൻ മാറ്റിക്കൊടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗാനം കേൾക്കാം. സന്ദീപ് പാവുമ്പ, നമ്മുടെ ചേട്ടൻ ഒരു പഴയ ഗാനം ആരംഭിക്കുകയാണ്. അനുപല്ലവി എന്ന ചിത്രത്തിൽ നിന്നും എൻ സ്വരം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വേദിയിലേക്ക് സഹർഷം പ്രവർത്തനം ചെയ്യുകയാണ്. ഓർക്കസ്ട്രയുടെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ പാടുന്നത്. അതിൽ ചില തെറ്റുകുറ്റങ്ങളുണ്ട്, ദയവായി ക്ഷമിക്കുക. Thank you.
അവസരത്തിൽ രണ്ട് സിനിമാ താരങ്ങളുടെ സൗണ്ട് കൂടി ശബ്ദം കൂടി അനുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം എല്ലാവർക്കും അറിയാവുന്ന സുരേഷ് കൃഷ്ണ, എല്ലാവരും അറിയില്ലേ, രാജമാണിക്യം എന്ന ചിത്രത്തിലെ പ്രൊഫസറായിട്ട് വേഷം ചെയ്ത സുരേഷ് കൃഷ്ണ. എന്താ ജോലി? പഠിപ്പീരാണ്. അത് നടക്ക് ചിലപ്പോ കയ്യോ കാലോ തട്ടി ഒന്നാ മുട്ടിയെന്നിരിക്കും. അതിന് മറ്റൊരർത്ഥം കണ്ടെത്തുന്നത് അവളുമാരുടെയൊക്കെ മനസ്സിലിരുപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ്. അതിന്റെ പേരിൽ പള്ളിക്കുടത്തിന്റെ പടിവാതിൽ പോലും കാണാത്ത വരുത്തം വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ രമേശൻ നമ്പറുടെ പട്ടി 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 പറയും മാപ്പ്. അടുത്ത ഒരു ശബ്ദം കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു നരേന്ദ്രപ്രസാദ് സാർ. അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അറിയുന്ന ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. പതിനാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നെറ്റിപ്പിടർന്ന പുഴക്കരയിലെ ഉരുമെന്നുമാരി കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് നോദിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകം അതിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര നീളം പൊത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം. അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല. കേൾക്കാനും ആയുസിന് വേണ്ടി ഉറക്ക പ്രാർത്ഥിച്ചു കൊള്ള ആയുഷ്മാൻ ഭവ. വളരെ നന്ദി. നിങ്ങൾ കഴിച്ച സംഗീതത്തിലൂടെയും സിനിമാതാരത്തിലൂടെയും ഞങ്ങൾക്ക് അറിയിച്ച നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ കലാകാരന്മാരുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.